ഹലോ, വെൽക്കം ബാക്ക് ടു ടിച്ചാസ് വ്ളോഗ്സ്. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രീൻ പീസ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് ഗ്രീൻ പീസ് തലേ ദിവസം കുതിർത്ത് വെച്ചതാണ്. ഇതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് മാത്രമായിട്ടാണ് വേവിച്ചെടുക്കുന്നത്, ബാക്കിയുള്ളത് നമുക്ക് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്, ചതയ്ക്കുന്ന കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സിയിലിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവാള, പച്ചമുളക് ഇവയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കണം. ചെറുതാക്കി മുറിച്ച ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഗ്രീൻ പീസ് ഒന്ന് വെന്തോന്ന് നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വഴറ്റി വെച്ച സവാള, തക്കാളി ഇവയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ ക്യാരറ്റ്, ഒരു പിടി ബീൻസ്, ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് ഇവയെല്ലാം ഒന്ന് ചേർത്ത് ഒരു വിസിൽ വരുത്തിയെടുക്കുക. അതിലധികം വേവിച്ചെടുക്കരുത്, ഒരു വിസിൽ മാത്രം വന്നാൽ മതി. നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരമൊന്ന് അരച്ചെടുക്കാം. കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഗ്രീൻ പീസും ക്യാരറ്റും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് റെഡിയാക്കി വെച്ച നാളികേരം ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കുറുമ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് വേപ്പില, മല്ലിയില എല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് തിളച്ചാൽ അടുപ്പൊന്ന് ഓഫ് ചെയ്യുക. ഇതിലേക്ക് വറവൊന്നും ചേർക്കുന്നില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നല്ലൊരു ടേസ്റ്റാണ് ഈ കുറുമയ്ക്ക്. വെള്ളപ്പത്തിലേക്കും അതുപോലെ തന്നെ പൊറോട്ടയിലേക്കും എല്ലാത്തിലേക്കും പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ബൈ.